പ്രതീക്ഷ വിദ്യാർത്ഥികളും യുവജനങ്ങളുമാണ്. അവരാണ് അറിവ് അറിയാതെ പലപ്പോൾ തന്നെ സൗഹൃദങ്ങളിലൂടെ ലഹരിയിലേക്ക് വഴിമാറുന്നത്. കേവലം കൗതുകങ്ങളിൽ ആരംഭിക്കുന്ന ശീലമാണ് പിന്നീട് വലിയ അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. ലഹരി വിരുദ്ധ ദിനത്തിൽ വന്നിട്ടുണ്ടായിരുന്ന പ്രസംഗം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു, എല്ലാവരും അത് ഷെയർ ചെയ്തു. അപ്പൊ എന്ത് തോന്നി, എല്ലാരും എന്ത് പറഞ്ഞു? സന്തോഷം, സന്തോഷം, എല്ലാരും അഭിനന്ദനങ്ങൾ പറഞ്ഞു. പ്രസംഗം ആദ്യം സ്കൂളിൽ നിന്ന് മത്സരിച്ചതാ, പിന്നെ അവിടുന്ന് ഫസ്റ്റ് കിട്ടി, ക്ലസ്റ്ററിൽ നിന്ന് ഫസ്റ്റ് കിട്ടി, പിന്നെ സബ്ജില്ലേന്ന് എ ഗ്രേഡ് ആയിട്ടുള്ള കിട്ടിയിട്ടുണ്ട്. ബിനുകുമാർ സാറും ആപ്പനൊക്കെ സപ്പോർട്ടാണ്, വീട്ടുകാരൊക്കെ സപ്പോർട്ടാണ്. ഇതളിന്റെ പ്രസംഗം കേട്ട് ലോകം മുഴുവൻ കൈയടിക്കുമ്പോഴും ഇതളിന്റെ അച്ഛനും അമ്മയ്ക്കും ഇത് കേൾക്കാനോ വാക്കുകൾ കൊണ്ട് അഭിനന്ദിക്കാനോ കഴിയില്ല. എന്നാൽ ഇതളിന്റെ നേട്ടങ്ങളിൽ ഇവർ ഇന്ന് വലിയ സന്തോഷത്തിലാണ്. പല ജാതി വൃക്ഷങ്ങൾ നിറഞ്ഞ 2 ഏക്കർ പറമ്പ്, അനേകം തരത്തിലുള്ള പക്ഷികൾ, നല്ല ഇനം മൂർഖൻ പാമ്പുകൾ, കൊടിയ വിഷമുള്ള സുന്ദരന്മാരായ കരിന്തേളുകൾ, തടിയന്മാരായ ചേരകൾ, 900 എലികൾ, കീരികൾ, മരപ്പട്ടികൾ, കുറുക്കന്മാർ, എത്ര സുന്ദരമാണ് എൻ്റെ വീട്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഈ വാക്കുകൾ നാം എത്ര തവണ കേട്ടു. എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ അവകാശമുണ്ടെന്ന് ജീവിതം കൊണ്ട് പറയുകയായിരുന്നു ബഷീർ. ചെറുപ്പം മുതലേ ഇതൾ ഏതൊരു കാര്യവും പെട്ടെന്ന് മനസ്സിലാക്കുകയും പഠിച്ചെടുക്കുകയും ചെയ്യാനുള്ളൊരു കഴിവുള്ള കുട്ടിയായിരുന്നു. അത് കഴിഞ്ഞ 26 ജൂൺ ലോക ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ ഭാഗമായി സ്കൂളിലെ വടകര SGMSP സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബിൽ ഇതളിൻ്റെ ഒരു പ്രസംഗം കൂടി ഉണ്ടായിരുന്നു. ആ പ്രസംഗം ജനങ്ങളെ ഏറ്റെടുക്കുകയും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സാർ, അതേപോലെ തന്നെ വടകര MLA KK രമ തുടങ്ങിയ നിരവധി ആളുകൾ ആ വീഡിയോ ഷെയർ ചെയ്യുകയും ഒരു ചെറിയൊരു കൊച്ചു വൈറൽ താരമായി മാറുകയും ചെയ്ത ഒരു മോളാണിതൾ. നമ്മുടെ ഇതളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജന്മന സംസാരശേഷിയില്ലാത്ത മാതാപിതാക്കളുടെ മകളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷമം, അച്ഛനും അമ്മയ്ക്കും സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വിഷമം ഇതളിൻ്റെ ശബ്ദത്തിലൂടെ നമ്മുടെ ആ വിഷമം മാറിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഈ സ്പീച്ചൊക്കെ പറഞ്ഞു തരും, ഇപ്പം എങ്ങനെയാ അത് അവതരിപ്പിക്കേണ്ടതെന്നൊക്കെ ആരാ പഠിപ്പിച്ചിരുന്നത്? ഞാൻ സ്വന്തമായിട്ട് വായിച്ച് പഠിച്ചതാ, വീട്ടുകാരൊക്കെ നോക്കും ശരിയാണോ നോക്കാൻ. ഇഷ്ടമാണ് ഈ പ്രസംഗകലയിൽ പഠിച്ചിതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി, മഴു തിന്ന മാമര കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കീ.